ഫിറോസ് കുന്നും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ഏറെ ബഹുമാനത്തോടു കൂടി തന്നെ പൊതുസമൂഹം കാണുമ്പോൾ അതിന് പാരലായിട്ട് വലിയ രീതിയിലുള്ള സംശയങ്ങളും ഒരുത്തിരിയുന്നുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏത് അർത്ഥത്തിലായാലും അത് അതിൻ്റെ പോസിറ്റീവ് രീതിയിൽ അത് വിലമതിക്കേണ്ടത് തന്നെയെന്നും അത്തരം വ്യക്തികളെയും അത്തരം വ്യക്തികളുടെ പ്രവർത്തനങ്ങളെയും ബഹുമാനിക്കേണ്ടത് തന്നെയെന്നും അടിയുറച്ചു തന്നെയാണ് സമൂഹം ചിന്തിക്കുന്നതും പറയുന്നതും ആ രീതിയിൽ ഫിറോസ് കുന്നും അശ്വതി ജോലയല്ല തിരുവോരം മുരുകനല്ല ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആരുടെ പ്രവർത്തനങ്ങളും ദൈവികമായ രീതിയിൽ തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും അതിനെ ബഹുമാനിക്കുന്നതും അവരുടെ പ്രവർത്തനങ്ങളുടെ മൂല്യത്തെ അവ അവരുടെ ഇടപെടലിൻ്റെ ഏറ്റവും വലിയ ദൈവിക അംശങ്ങളെ ബഹുമാനിക്കുകയും പ്രാർത്ഥനാ പുരസ്സരം ഇത്തരം വ്യക്തികളെയും ഇത്തരം പ്രസ്ഥാനങ്ങളെയും വിലയിരുത്തുകയും നോക്കുകയും ഒക്കെ ചെയ്യുകയാണ് സമൂഹം അതേ സമൂഹം തന്നെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചോദ്യം ചോദിക്കുന്നവരുടെ വായടപ്പിക്കുന്ന അവരെ ഏതൊക്കെ തരത്തിൽ ഇല്ലായ്മ ചെയ്യാമോ ആ രീതിയിലേക്ക് ഭീഷണിയുടെ സ്വരം കൊണ്ടുവരുന്ന ഇതേ ഇടങ്ങൾ അത് ആ ഇടങ്ങളെയാണ് ഇപ്പോൾ സംശയ ദൃഷ്ടിയോടെ നോക്കണമെന്ന ആവശ്യം ഉയരുന്നത് അതാരും ആകട്ടെ നിലവിലെ അവസ്ഥയിൽ ഇത്തരം ആരോപണങ്ങൾ നേരിട്ട പല വ്യക്തികളുണ്ട് അശ്വതിജ്വല അശ്വതിജ്വലയുടെ ചാരിറ്റിയും ആ പ്രവർത്തനങ്ങളുമൊക്കെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല പല പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ചോദ്യങ്ങളോടൊക്കെ അവർ ക്രിയാത്മകമായി പ്രതികരിക്കു പ്രതികരിക്കുക അതോടൊപ്പം ആ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ തമസ്കരിക്കുന്ന രീതിയിലേക്ക് ആ വ്യക്തികളോ അവർ ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനങ്ങളോ പോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ അശ്വതിജ്വാല വിമർശിക്കപ്പെട്ടു അശ്വതിജ്വല തീവ്രമായി അവരുടെ ഇടപാടുകളെ ചോദ്യം ചെയ്യപ്പെട്ടു അന്ന് ആ ചോദ്യങ്ങൾ ചോദിച്ചവർക്ക് മറുപടി നൽകുകയായിരുന്നു ആ വ്യക്തിയും ആ പ്രസ്ഥാനവും ചെയ്തത് തെരുവോരം മുരുകൻ തെരുവോരം മുരുകൻ ക്രൂരമായി വിമർശിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ തെരുവോരം മുരുകൻ ക്രൂരമായി വിമർശിക്കപ്പെടുമ്പോൾ അതിന് കണക്കുകളും മറ്റ് അനുബന്ധമായ കാര്യങ്ങളും ചേർത്തുകൊണ്ടാണ് തെരുവോരം മുരുകൻ ഈ വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞത് ഇതായിരുന്നു യാഥാർത്ഥ്യം ഏറ്റവും പുതുതായി സന്തോഷ് പണ്ഡിത്ത് എന്ന വ്യക്തി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളുമായി ഇറങ്ങിയപ്പോൾ ആ സന്തോഷ് പണ്ഡിത്തിനെ മൃഗീയമായ രീതിയിൽ ട്രോളിയ സഖാക്കളും അതോടൊപ്പം സഖാക്കളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളും അതിൽ രാഷ്ട്രീയം കണ്ടെത്തുകയും ചെയ്തു അപ്പോൾ അശ്വതി ജ്വലക്കില്ലാത്ത തിരുവോരം മുരുകൻ ഇല്ലാത്ത അതോടൊപ്പം സന്നദ്ധ സേവനവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തുന്ന വ്യക്തികൾക്കും പ്രസ്ഥാനങ്ങൾക്കും ഇല്ലാത്ത ഏറ്റവും പുതിയതായി കഴിഞ്ഞ ദിവസം പോലും സന്തോഷ് പണ്ഡിത്ത് ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്കും സാമൂഹ്യ പ്രവർത്തനത്തിലേക്കും ഇറങ്ങിയാൽ അതിനെ ട്രോളുകയും ചെയ്യുന്ന ആ വ്യക്തി അപ്പോൾ സന്തോഷ് ഇല്ലാത്ത എന്തിനേറെ സുരേഷ് ഗോപിയുടെയും കുമ്മനം രാജശേഖരൻ്റെയും പ്രവർത്തികൾ സാമൂഹ്യ സേവന പ്രവർത്തികളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും ട്രോളുന്ന അവർക്ക് ഇല്ലാത്ത രീതിയിലുള്ള എന്ത് ഇടപാടും ഏതു തരത്തിലുള്ള രീതികളുമാണ് വേണ്ടത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ആ ചോദ്യം അപ്പോൾ ഇത്തരം വ്യക്തികൾക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഫിറോസ് കുന്നും എന്ന ചോദ്യമാണ് ശക്തമാകുന്നത് ആ ചോദ്യം ചോദിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ അടക്കം ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് അത് ചോദ്യ രൂപത്തിൽ തന്നെയാണ് വരുന്നത് മറ്റൊന്നുമല്ല ചോദിക്കുന്നത് കണക്കുകൾ എന്തൊക്കെയാണ് ഇതിന്റെ ഉറവിടം എവിടെയാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി നൽകുന്ന പണം എത്രയാണ് ചിലവഴിച്ചത് പിരിഞ്ഞ പണം എത്ര ബാക്കി എത്ര ഇതൊക്കെ സാധാരണഗതിയിൽ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും ചെയ്യുന്ന കാര്യങ്ങളിൽ അക്കൗണ്ടബിലിറ്റി എന്നുള്ളത് ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ പറയുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ചും വിദേശ ഫണ്ട് വരുന്ന കാര്യത്തിൽ വിദേശത്ത് നിന്ന് പണം വരുന്ന കാര്യത്തിൽ ആ ചോദ്യങ്ങളാണ് ഫിറോസ് കുന്നുംപറമ്പിൽ നേരിടുന്നതും അതോടൊപ്പം തന്നെ വിമർശനം ഉയരുന്നത് ഫിറോസ് കുന്നുംപറമ്പിൽ ഉപയോഗിക്കുന്ന കാറ് അത് ഇന്നോവ ക്രിസ്റ്റാണോ എന്തുകൊണ്ട് അങ്ങനെ ഇന്നോവ ക്രിസ്റ്റ് ആണോ ഉപയോഗിക്കുന്നത് എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ ഉയരുന്നു ഇന്നോവ ക്രിസ്റ്റിന്റെ വില മുപ്പത് ലക്ഷമാണ് അപ്പോൾ മുപ്പത് ജീവകാരുണ്യ പ്രവർത്തനം സാമൂഹ്യ സേവനം മുന്നിട്ടിറങ്ങി നടക്കുന്നൊരു വ്യക്തി മുപ്പത് ലക്ഷത്തിന്റെ ഇന്നോവ ആണോ ഉപയോഗിക്കുന്നത് മറുപടി പൊതുസമൂഹം ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ മുപ്പത് ലക്ഷത്തിന്റെ ഇന്നോവ ക്രിസ്റ്റ് ഒരാൾ നേടണമെങ്കിൽ അയാൾ ഏതൊക്കെ തരത്തിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാൾ എത്ര നാളുകൊണ്ടാണ് മുപ്പത് ലക്ഷത്തിന്റെ ഇന്നോവ ക്രിസ്റ്റ് സ്വന്തമാക്കാൻ സാധിക്കുക ഫിറോസ് പറമ്പിൽ മുപ്പത് ലക്ഷത്തിന്റെ ഇന്നോവ ക്രിസ്റ്റ് സ്വന്തമാക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ മുപ്പത് ലക്ഷത്തിന്റെ ഇന്നോവ ക്രിസ്റ്റ് ഏതു തരത്തിലാണ് ഈ ജീവകാരുണ്യ സാമൂഹ്യ സേവനം നിഷ്കാമമായി ചെയ്യുന്നൊരു വ്യക്തിക്ക് ഇങ്ങനൊരു ഇടപാട് എവിടെ നിന്ന് കിട്ടും അതോടൊപ്പം മുപ്പത് ലക്ഷം വേണ്ട ഇരുപത് ആ പത്ത് ലക്ഷത്തിന്റെ ഒരു വാഹനം മതി ബാക്കി ഇരുപത് ലക്ഷം ഇതേപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കാത്തത് എന്ത് ഈ ഒരു ചോദ്യം ശക്തമായി ഉയരുന്നു അതോടൊപ്പം ഈ കാറ് മുപ്പത് ലക്ഷത്തിൻ്റെ കാറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇന്നോവ ക്രിസ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് കൊടുക്കുന്ന ഒരു വ്യക്തി പെട്രോൾ അടിക്കുന്നത് എങ്ങനെയാണ് ഒരു മുഴുവൻ സമയ ഡ്രൈവറെ വയ്ക്കുന്നത് ഏത് എങ്ങനെയാണ് ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ആരുടെ പേരിലാണ് ആരാണ് ഇത്തരം കാര്യങ്ങൾ എടുത്തു കൊടുത്തത് രണ്ടു വർഷം കൊണ്ട് പ്രവർത്തനം ആരംഭിക്കുന്ന പ്രവർത്തനം നടത്തുന്ന പ്രത്യേകിച്ചും ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലും അതോടൊപ്പം സന്നദ്ധ സേവന മേഖലയിലും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ തരത്തിലൊക്കെ സമ്പത്ത് ആർജിക്കാൻ കഴിയുമോ അതോ മറ്റു എന്തെങ്കിലും ബിസിനസ്സോ മറ്റു കാര്യങ്ങളുണ്ടോ ഇതൊക്കെ ചോദ്യമാണ് പൊതുസമൂഹം ചോദിക്കുന്ന ചോദ്യമാണ് സംശയങ്ങളാണ് രാഷ്ട്രീയ പ്രവർത്തകരോട് ചോദിക്കാറുണ്ട് രാഷ്ട്രീയ നേതാക്കളോട് ചോദിക്കാറുണ്ട് അശ്വതി ജോലയോട് ചോദിച്ചു തെരുവോരം മുരുകനോട് ചോദിച്ചു സന്തോഷ് പണ്ഡിത്തിനോട് ചോദിച്ചു സുരേഷ് ഗോപിയോട് ചോദിച്ചു കുമ്മനം രാജശേഖരനോട് ചോദിച്ചു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സാമൂഹ്യ സേവന മേഖലകളിൽ ഇടപെടുന്നവരോടൊക്കെ പൊതുസമൂഹം ഈ ചോദ്യം ചോദിക്കുമ്പോൾ അവരൊക്കെ ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കാറുണ്ട് എന്തുകൊണ്ട് ഫിറോസ് കുന്നും പറമ്പിലിന് ജനാധിപത്യ രീതിയിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തെ പിന്താങ്ങുന്ന പ്രസ്താവന പ്രസ്ഥാനങ്ങൾക്കും പ്രതികരിക്കാൻ സാധിക്കുന്നില്ല മറ്റൊന്ന് ഇതിനൊക്കെ കണക്കുണ്ടോ ഈ വരുന്ന രീതിയിൽ വിദേശ ഫണ്ടാണോ വരുന്നത് ആ പണം വരുന്ന രീതി നിങ്ങൾ കണക്കുകൾ സൂക്ഷിക്കാറുണ്ടോ ആർക്ക് എത്ര രൂപ ചെലവഴിച്ചു നീക്കിയിരിപ്പ് എത്ര നീക്കിയിരിപ്പ് തുക നിങ്ങൾ എവിടെയാണ് ശേഖരിക്കുന്നത് ഏത് ബാങ്കിലാണ് നിങ്ങൾ ശേഖരിക്കുന്നത് അതൊരു നാഷണലൈസ്ഡ് ബാങ്കിലാണോ ശേഖരിക്കുന്നത് ഇതൊക്കെ നിയമപരമായി ഉയരുന്ന ചോദ്യങ്ങളാണ് മറ്റൊന്നുകൂടി ചേർത്ത് വെക്കേണ്ടതുണ്ട് സി കെ ജാനു എന്ന് പറയുന്ന വ്യക്തി ആദിവാസി കോളനികളിൽ നടത്തിയിട്ടുള്ള ഇടപാടുകളെ ക്രൂരമായി ഒരു വനിത എന്നുള്ള രീതിയിൽ പോലും അവർക്ക് പിന്തുണ നൽകാതെ ക്രൂരമായി അവർ ആക്ഷേപിക്കപ്പെട്ടിരുന്നു സി കെ ജാനു എന്നുള്ളതും കൂടി ചേർത്ത് വായിക്കണം അപ്പോൾ ഈ വ്യക്തിത്വങ്ങളൊക്കെ എന്നും ചോദ്യങ്ങളുടെ പരിഗണനയിൽ വന്നിരുന്നു അപ്പോൾ പറയുന്നു നിങ്ങൾ എൻ്റെ ഫേസ്ബുക്കിലേക്ക് നോക്കൂ അവിടെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ കണക്കുകൾ ചികഞ്ഞ് പോകുന്ന വ്യക്തികൾ സംശയങ്ങൾ ഉന്നയിക്കുകയാണ് ആ രീതിയിൽ അക്കൗണ്ടുകൾ ഫുള്ളാണോ എന്നുള്ളതാണ് നോക്കൂ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന കണക്കുകളിൽ പഴനിപ്പാലം മുനീറിന്റെ കുട്ടിക്ക് അഞ്ചു ലക്ഷം ചേർപ്പുള്ളശ്ശേരി രതീഷിന് അഞ്ചു ലക്ഷം മലപ്പുറത്ത് റഫീഖിന് നാൽപ്പത് ലക്ഷം അതോടൊപ്പം പാണ്ഡിക്കടവ് മുജീബിന് ആ തുക പേര് മാത്രമുണ്ട് തുക കാണിക്കുന്നില്ല എത്രയാണ് തുക എന്ന് ചോദിക്കുന്നു പൊതുസമൂഹം അതോടൊപ്പം വളവനാട് ഉള്ള മൂന്ന് കുട്ടികൾക്ക് പിരിച്ചത് നൂറ്റി ലക്ഷം ചെലവാകും എന്ന് പറയുന്നു ആ ചിലവുകൾ കാണിക്കുന്നില്ല എന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നു അറുപത് ലക്ഷം എന്നൊരിടത്ത് പറയുന്നു മുപ്പത് ലക്ഷം കൊടുത്തു എന്ന് പറയുന്നു ഇതിൽ പതിനഞ്ച് ലക്ഷം വരെ കൊടുത്തു എന്ന് പറയുന്നു അപ്പോൾ കണക്കുകൾ ചികയുന്നവർക്ക് അഭിയുക്തമായ കണക്കുകളാണ് പൊതുസമൂഹം ചോദിക്കുന്നത് അതോടൊപ്പം കുഞ്ഞുറഹിന ഫാത്തിമ തൊണ്ണൂറ്റി ലക്ഷം രൂപ പിരിച്ചു എന്ന് പറയുന്നു എത്ര കൊടുത്തു എന്ന് പറയുന്നില്ല മണ്ണാർക്കാട് മണികണ്ഠന് അഞ്ച് ലക്ഷം കൊടുത്തു എന്ന് പറയുന്നു അതോടൊപ്പം പൊന്നാനിയിൽ ഒരു പേരും നാളുമൊന്നുമില്ല ഒരു ഉമ്മയ്ക്ക് സഹായം കൊടുത്തു എന്ന് പറയുന്നു തുക വ്യക്തമാകുന്നില്ല സൗജന്യ പഠനോപകരണ വിതരണത്തെക്കുറിച്ച് കണക്കുകൾ പറയുന്നു തുക പറയുന്നില്ല അതോടൊപ്പം വൈപ്പിൻ മലപ്പുറം മുംതാസ് ഇരുപത്തൊന്ന് ലക്ഷം വീട് വെക്കാൻ കൊടുത്തു എന്ന് പറയുന്നുണ്ട് ഈ തരത്തിലാണ് കണക്കുകൾ നിരത്തുന്നത് അപ്പോൾ ഏറ്റവും അടുത്ത കാലത്തെ കണക്കുകൾ വരെ വ്യക്തമാക്കുന്നതനുസരിച്ച് ഈ ഫിറോസ് കുന്നുംപറമ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നതനുസരിച്ച് മുന്നൂറ്റി അൻപത് ലക്ഷത്തിനടുത്ത് മുന്നൂറ്റി അൻപത് ലക്ഷത്തിനടുത്ത് രൂപ ഏറ്റവും പുതിയ കണക്കുകൾ വരെ വന്നിട്ടുണ്ട് അത് വിനിയോഗിക്കപ്പെട്ട കണക്കുകളുമായി ചേർത്ത് വയ്ക്കുമ്പോൾ വലിയ അന്തരവും വരുന്നുണ്ട് അതോടൊപ്പം മറ്റ് ഇടങ്ങളിലേക്ക് കന്നഡ കന്നഡ ഭാഷയിലടക്കം ബാങ്ക് ഓഫ് ഇന്ത്യ ബാൻ ചെയ്യാൻ നടത്തിയ പ്രതികരണങ്ങൾ അത്തരത്തിൽ ഉണ്ടാകുന്ന പോസ്റ്റുകൾ അപ്പോൾ കേരളത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വിരാജിക്കുന്ന ഒരാൾ എന്തുകൊണ്ട് രാജ്യത്താകമാനം ഒരു ബാങ്ക് ബാങ്കിനെ ഇല്ലായ്മ ചെയ്യണം അല്ലെങ്കിൽ ആ ബാങ്കിനെ ബാൻ ചെയ്യണമെന്ന് പറഞ്ഞ് പ്രചരണം നടത്തുമ്പോൾ കന്നഡ ഭാഷയിൽ വിവിധ ഭാഷകളിൽ പോസ്റ്ററുകൾ ഇറക്കുന്നതിലെ രാഷ്ട്രീയം ഇതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് അവിടെ ഫിറോസ് കുന്നം പറമ്പിലിന്റെ മുഴുവൻ അക്കൗണ്ട് ും ഫിറോസ് അഞ്ഞൂറ് പേരുടെ അക്കൗണ്ടുകൾ പരിശോധിക്കാൻ ബാങ്കുകൾ തയ്യാറെടുക്കുന്നു എന്ന സൂചനകൾ പുറത്തു വരുന്നു ആ രീതിയിൽ പരാതികൾ കണക്കുകൾ സഹിതം ശേഖരിച്ചുകൊണ്ട് പരാതികൾ പോയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിനോ രണ്ട് വർഷത്തിനോ ഇടയിൽ ഫിറോസ് കുന്നും ബന്ധപ്പെട്ട ജീവകാരുണ്യ മേഖലകളിലേക്ക് അവരുടെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിൽ ഉൾപ്പെടുത്തിയ അക്കൗണ്ടുകൾ അങ്ങനെ അഞ്ഞൂറ് അക്കൗണ്ട് ഹോൾഡേഴ്സിന്റെ പൂർണ്ണ വിവരങ്ങൾ ശേഖരിക്കാനാണ് ഇപ്പോൾ ആവശ്യം ഉയരുന്നത് പരാതി ഉയരുന്നത് ഇത് സംബന്ധിച്ച നീക്കങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അങ്ങനെ അഞ്ഞൂറ് പേർ പരിശോധിക്കപ്പെടുമ്പോൾ യഥാർത്ഥ കണക്കുകൾ പുറത്തുവരും അതോടൊപ്പം തന്നെ അന്യ സംസ്ഥാനത്തുണ്ടാകുന്ന ബന്ധങ്ങൾ ആ ഈ രീതിയിൽ എന്തുകൊണ്ട് കന്നഡ ഭാഷയിൽ ഫിറോസ് കുന്നും പറമ്പിൽ ദേശസാൽകൃത ബാങ്കിനെതിരായിട്ടുള്ള രീതിയിൽ അത് ദേശവിരുദ്ധ പ്രവർത്തനമാണ് അതായത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഇടങ്ങളെ ഒരു വ്യക്തിയും പ്രസ്ഥാനവും വെല്ലുവിളിക്കുകയും അത് അടച്ചുപൂട്ടണമെന്ന് പറഞ്ഞ് ക്യാമ്പയിൻ നടത്തുകയും ചെയ്താൽ അത് ദേശവിരുദ്ധതയുടെ ഇടയിൽ വരുന്നു ഭരണഘടനാപരമായി അങ്ങനെ വിവിധ ഭാഷകളിൽ ക്യാമ്പയിൻ നടത്താൻ ഒരു വ്യക്തിക്ക് സാഹചര്യം ഒരുങ്ങുന്നത് എങ്ങനെയാണ് എന്തായാലും ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് നടപടികൾ മുന്നോട്ട് പോകുന്നത് അഞ്ഞൂറ് അക്കൗണ്ട് ഹോൾഡേഴ്സിന്റെ പൂർണ്ണ വിവരങ്ങൾ ശേഖരിക്കപ്പെടാൻ പോകുന്നു അവിടേക്ക് ഏതൊക്കെ അക്കൗണ്ടിൽ നിന്നാണ് പണം വന്നത് എന്നുള്ളത് അന്വേഷിക്കപ്പെടാൻ പോകുന്നു സംശയത്തിന്റെ സാഹചര്യങ്ങൾ അതൊക്കെ പാൻ കണക്ട് ചെയ്തിട്ടുണ്ടോ ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ടോ കെ ലിങ്ക് ചെയ്തിട്ടുണ്ടോ ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങളിലൂടെ ഈ അക്കൗണ്ട് ഹോൾഡേഴ്സ് കടന്നു പോകും മാത്രവുമല്ല കൊടുത്ത തുക ആ കൊടുത്ത തുക രജിസ്റ്റേർഡ് ട്രസ്റ്റിനാണോ കൊടുത്തിട്ടുള്ളത് ഇല്ല എങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സിന്റെ പരിധിയിൽപ്പെടുന്ന ആളാണോ ഇൻകം ടാക്സ് കൊടുത്തിട്ടുണ്ടോ ഉറവിടം ഇൻകം ടാക്സ് കൊടുത്തിട്ടില്ല എങ്കിൽ ഇത് കളക്ട് ചെയ്ത വ്യക്തി ഇൻകം ടാക്സ് നൽകിയിട്ടുണ്ടോ ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങളിലേക്ക് അന്വേഷണം വേണമെന്ന ആവശ്യമുയരുന്നു പൊതുസമൂഹം ചർച്ച ചെയ്യുന്നു അവിടെ തെരുവോരം മുരുകനും അശ്വതി ജ്വാലും സന്തോഷ് പണ്ഡിത്തിനും സുരേഷ് ഗോപിക്കും ഒന്നും ഇല്ലാത്ത അമിത അധികാരമോ പ്രയോറിറ്റിയോ ഈ ഫിറോസ് കുന്നുംപറമ്പിലും ഇല്ല നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും ഒന്നാണ് ചോദിക്കുന്നതും ആവശ്യമുയരുന്നതും ഇത്രമാത്രം അക്കൗണ്ടുകൾ സുതാര്യമാക്കുക അത് വെളിപ്പെടുത്തുക ഇല്ലെങ്കിൽ അന്വേഷണം നേരിടുക അന്വേഷണം നേരിടാനുള്ള പരാതികൾ വിവിധ ഫോറങ്ങളിൽ എത്തിക്കഴിഞ്ഞു ആ പരാതികളിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പൊതുസമൂഹം വിശ്വസിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ